പൂർവാചാരം മുറുകെ പിടിച്ച് അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മുടങ്ങാതെ ഇത്തവണയും കർക്കിടകക്കഞ്ഞി വിതരണം തുടങ്ങി. തീരത്തിന്റെ സുരക്ഷയും ജനങ്ങളുടെ ക്ഷേമവും കാംക്ഷിച്ചാണ് കർക്കിടകത്തിലെ ഈ അനുഷ്ഠാനം. This news sponsored by Bobby Chemanur International Jewelers. അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നാൽ കടലിന്റെ മക്കൾക്ക് വെറുപൊരു ആരാധനാ കേന്ദ്രം മാത്രമല്ല, മറിച്ച് ഒരു അഭയസ്ഥാനം കൂടിയാണ്. കെടുതികളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും കരകയറാൻ ആത്മബലം പകരുന്ന ആരൂഢം. ഇത് മുൻനിർത്തിയാണ് കാലാകാലങ്ങളായി ഈ ക്ഷേത്രത്തിൽ കർക്കിടകമാസത്തിന്റെ കാലുഷ്യങ്ങളെ അകറ്റാൻ ഔഷധക്കഞ്ഞി തയ്യാറാക്കി വിതരണം ചെയ്യുന്നത്. കാറ്റിൻ്റെയും കോളിൻ്റെയും കർക്കിടകമാസത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന രോഗങ്ങളെ അകറ്റാനും ഉന്മേഷവും ദഹനവും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാനും ഉതകുന്നതാണ് കർക്കിടകക്കഞ്ഞി. പൂർവാചാരവിധിപ്രകാരമുള്ള കർക്കിടകക്കഞ്ഞി തയ്യാറാക്കുന്നതിലൂടെ കടലിൻ്റെ ശാന്തതയും കുടുംബങ്ങളുടെ ക്ഷേമവും മത്സ്യത്തൊഴിലാളികൾ കാംക്ഷിക്കുന്നു. കാലാകാലങ്ങളായി നമ്മള് മണ്മറഞ്ഞു പോയവര് ഉണ്ടാക്കിയ ഒരു പ്രാർത്ഥനയാണ്. കടലിൽ മത്സ്യം വരാനും കടൽ ശാന്തമായിട്ടിരിക്കാനും കുഞ്ഞുങ്ങൾക്ക് എല്ലാ വഴിയും ഉണ്ടാക്കി കൊടുക്കാനും ഒരു 3 ദിവസത്തെ കഞ്ഞിയാണ് സ്വഭാവമായിട്ട് കൊടുത്തത്. പിന്നീടത് 6 ദിവസമായിട്ട് മാറ്റി, അത് പലക്കാർ വഴിയായിട്ട് തോണിക്കാറായിട്ട് കൊടുക്കുന്നു. മധുരക്കഞ്ഞി അങ്ങനെ കൊല്ലത്ത് ഓരോ കർക്കിടമാസം 3-ാം തീയതി അത് ചെയ്യുന്ന കാര്യം. അത് തേങ്ങാക്കഞ്ഞി 3 ദിവസം, മധുരക്കഞ്ഞി 3 ദിവസം. അങ്ങനെ 6 നാള് എല്ലാവരും ഒരു ജാതി ഭേദമില്ലാതെ എല്ലാവർക്കും കൊണ്ട് വെച്ച് ഉളമ്പി കൊടുക്കുന്നു. കൊല്ലം തോറും അങ്ങനെ ചെയ്യുന്നുണ്ട്. വെല്ലം, തേങ്ങ, അണ്ടിപ്പരിപ്പ്, ഔഷധക്കൂട്ട്, മുന്തിരി, പഴം ഇതെല്ലാം കൂട്ടുന്നുണ്ട് വെല്ലവും. കൂട്ടായിക്കാരും ബാല്യക്കാരും ചേർന്ന് വ്രതശുദ്ധിയോടെയാണ് കർക്കിടകക്കഞ്ഞി തയ്യാറാക്കുന്നത്. അടുത്തുള്ള പള്ളിയിൽ നിന്നുള്ള ലുഹർ ബാങ്ക് വിളി കഴിഞ്ഞാലുടൻ തയ്യാറാക്കി വെച്ച കർക്കിടകക്കഞ്ഞി 2 കൊടിയിലയിൽ വിളമ്പി ക്ഷേത്രേശ്വരന്മാർ മൂത്ത ഭഗവതിക്കും ഇളയ ഭഗവതിക്കും സമർപ്പിക്കും. ഇതിനുശേഷമാണ് വന്നെത്തുന്നവർക്കുള്ള വിതരണം. ആദ്യത്തെ 3 ദിവസം ഔഷധക്കഞ്ഞിയും അടുത്ത 3 ദിവസം ശർക്കരക്കഞ്ഞിയുമാണ് നൽകുന്നത്. ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും പഞ്ഞമാസത്തിൽ പൂർവികർക്ക് അതിജീവനത്തിലുള്ള വക കൂടിയായിരുന്നു ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമെന്നോണം ലഭിച്ചിരുന്ന ഈ കർക്കിടകക്കഞ്ഞി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.